ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ ധന്യമായ നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എനിക്ക് മുമ്പായിട്ട് തിരുവചനം പങ്കുവെച്ച പ്രിയ കെ സി ശമ്മൽ പാസ്റ്റർ, കെ സി വൻ സാറ്, ഒപ്പം ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന പ്രിയ പാസ്റ്റർ അനീഷ് തോമസ്, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. തുടർമാനമായി കർത്താവിൻ്റെ പൊന്നുപാദപീഠത്തിൽ പ്രത്യേകിച്ച് ഈ മാസത്തിൽ ആരംഭിച്ചിരിക്കുന്ന വചനപ്രഘോഷണം എന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയുള്ളതിൽ തിരുവചന ചുറ്റാകെയായിരിക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന എല്ലാ അനുഭവങ്ങൾക്കായും അനുഗ്രഹങ്ങൾക്കായും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവ് വരാൻ താമസിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ചില ശുശ്രൂഷകളിൽ പ്രവേശനം നടത്തപ്പെടുകയാണ്. ഓഗസ്റ്റ് മാസം 14-15 തീയതികളിൽ, അത് പ്രാരംഭമേ പറയുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയും ഒരുങ്ങാൻ വേണ്ടിയുമാണ്. 14-ാം തീയതി രാത്രി മുതൽ 15-ാം തീയതി രാത്രി വരെ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രത്യേകമായ പ്രാർത്ഥനാ ശുശ്രൂഷ, പ്രെയിങ് ഫോർ ഭാരത്, ഭാരതത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥന. 75 വർഷം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമുക്കും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ആഘോഷങ്ങളോടെയും മറ്റ് താല്പര്യങ്ങളോടൊക്കെ ഈ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഈ ഒരു സന്തോഷത്തിൽ ലോകം അല്ലെങ്കിൽ ഇന്ത്യക്കാർ പങ്കുചേരുമ്പോൾ ദൈവമക്കളാകുന്ന നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ഭാഷക്കാരുടെ ഇടയിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനാ ശുശ്രൂഷ 24 മണിക്കൂർ നീളുന്ന പ്രാർത്ഥന നടക്കപ്പെടുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുങ്ങുവാൻ സ്നേഹബുദ്ധിയ പ്രാരംഭമേ ഓർപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഓഫ്ലൈൻ മീറ്റിങ്ങുകളാണ്. റാന്നിയിൽ ആരംഭിച്ച മുഴുരാത്രി പ്രാർത്ഥന, അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചൈതന്യവും ജനങ്ങളുടെ ആവേശവും അന്ന് വ്യാപരിച്ച ദൈവ സാന്നിധ്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആ ശുശ്രൂഷ തുടരുവാനുള്ള വലിയൊരു പ്രചോദനം ദൈവം തന്നു. അങ്ങനെ വെള്ളറടയിലും തൃശ്ശൂരും പൗരുഷം സ്റ്റുഡിയോയിലും പിന്നെ കട്ടപ്പനയിലുമായിട്ട് ആ ശുശ്രൂഷകൾ കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. കർത്താവ് വരാൻ താമസിച്ചാൽ ഇപ്പോഴേ നിങ്ങൾ കുറിച്ചിടുക, നിങ്ങളുടെ ഡയറികളിൽ പ്രാർത്ഥിക്കുക. ഓഗസ്റ്റ് മാസം 30-ാം തീയതി ചൊവ്വാഴ്ച പൗരുഷൻ പ്രയർ ടീം ഒരുക്കുന്ന മുഴുദിന പ്രാർത്ഥന ക്രൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അത് മാവേലിക്കര കായംകുളത്തിനടുത്ത് കുറ്റിത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. കൃഷ്ണപുരം, മാവേലിക്കര, കായംകുളം, ക്രൗൺ ഓഡിറ്റോറിയം, ഇവിടെ നിറച്ച് നടത്തപ്പെടുന്ന 12 മണിക്കൂർ നീളുന്ന മുഴുദിന പ്രാർത്ഥന, അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ വരും. ദയവായിട്ട് ഈ കാര്യം കുറിച്ചെടുക്കുക, ഇതിനെ ഓർത്ത്, ഈ മീറ്റിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലുള്ള പ്രിയപ്പെട്ടവർക്ക് ആ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവിടെ ഒരുമിച്ച് കൂടി ആ ജില്ലയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടി ഉള്ള അവസരമാണ്. നമ്മളെല്ലാ ജില്ലകളും നടത്തുവാനാണ് കർത്താവിൽ ശരണപ്പെടുകയും ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അവിടെ വരുന്ന പ്രിയപ്പെട്ടവരെ മുഖാമുഖം കാണുമ്പോൾ അവരുടെ സന്തോഷവും അവരുടെ ആവേശവുമൊക്കെ, വളരെ കഷ്ടപ്പാടുകളും വളരെ പണച്ചെലവും ഒക്കെ ഈ ശുശ്രൂഷയുടെ പിന്നിലുണ്ടെങ്കിലും ഒത്തിരി അധ്വാനം വേണ്ടതാണെങ്കിലും തുടരുവാനായിട്ട് പ്രചോദകമാകുന്നത് അവിടെ തടിച്ചുകൂടുന്ന ജനങ്ങളുടെ കണ്ണീരും പ്രാർത്ഥനയും സന്തോഷവുമാണ്. അതുകൊണ്ട് തന്നെ ഈ 30-ാം തീയതി നടക്കുന്ന മീറ്റിംഗ് വലിയ അനുഗ്രഹമാകാൻ എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങണം. മുഴുദിന പ്രാർത്ഥന നടത്തപ്പെടുകയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്താട്ട് പ്രെയിങ് ഫോർ ഭാരതിനായിട്ടും മുഴുദിന പ്രാർത്ഥനയ്ക്കായിട്ടും പ്രാർത്ഥിച്ച് തുടങ്ങുക. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകട്ടെ. നമുക്ക് ഒത്തിരി മക്കൾക്ക് പഠന പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പ്രത്യേകമായ ശുശ്രൂഷ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് പ്രൊഫഷനിലൂടെ നടത്തപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ച നടത്തപ്പെട്ട ആ മീറ്റിങ്ങിൻ്റെ തുടർമാനമായിട്ട് ഇത് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു ക്ലാസ്സാണ്. കാലിബർ എന്ന കോട്ടയത്തുള്ള വളരെ പ്രസക്തമായ ഈ മേഖലയിലെ വൈദഗ്ധ്യം ലഭിച്ച, പ്രത്യേകിച്ച് അതിന്മേൽ ഒരു വളരെ പാഷനേറ്റായിട്ട്
ദൈവത്തിനുള്ള ഒരു ഭാരത്തോടെ പ്രവർത്തിക്കുന്ന സഹോദരന്മാർ, അവർ ചേർന്ന് നടത്തുന്ന കാലിപിറന്ന സ്ഥാപനം നമുക്ക് വേണ്ടി ഒരുക്കുന്ന പഠന പെരുമാറ്റ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും, ഒപ്പം പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയും ദയവായി മറക്കാതെ പങ്കുചേരുക. ആ കാര്യങ്ങൾ മറ്റുള്ള ഇങ്ങനെ സമാന പ്രശ്നങ്ങളുടെ കൂടെ പോകുന്നവരെ അറിയിക്കുക. പ്രാധാന്യം ഉൾക്കൊണ്ടതുകൊണ്ട് പ്രാരംഭമേ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്കായിട്ട് മറക്കരുത് ഈ കാര്യങ്ങൾ ഓർക്കുക. മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, നമ്മുടെ പവർവിഷൻ സ്റ്റുഡിയോ ഫ്ലോറിൻ്റെ സമർപ്പണം 100-ാമത്തെ സഭായോഗത്തിൽ നടത്തപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ സ്റ്റുഡിയോ കോംപ്ലക്സിൻ്റെ പണികാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കർത്താവ് വരാൻ താമസിച്ചാൽ December 22nd തീയതി അതിൻ്റെ പണികൾ പൂർത്തീകരിക്കപ്പെട്ട് അത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതോടെ നീളുന്ന ആനുവൽ ഇയറിൻ്റെയും കൺവെൻഷനും ആയിട്ട് നടത്തുവാനും താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഇതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഏതാണ്ട് 2 കോടിയിലേറെ രൂപ ഇനിയും അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആവശ്യമുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇതുവരെയൊക്കെ നടന്നത്? ദൈവമക്കളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട്, അവരുടെ ഹൃദയംഗമായ നിസ്വാർത്ഥമായ സന്തോഷത്തോടുകൂടിയുള്ള കൂട്ടായ്മകൾ കൊണ്ട്. അതുകൊണ്ട് തന്നെ December 22nd അന്ന് എന്തുകൊണ്ട് സമയബന്ധിതമായി ചെറിയ ആഴ്ചകളുടെ ഗ്യാപ്പിൽ ഈ സ്റ്റുഡിയോ ഫ്ലോറ് സമർപ്പിക്കാൻ ഒത്തു, അവിടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുക. അത് ഒത്തു എന്നുള്ളത് മാനുഷികമായി നടന്ന കാര്യമേ അല്ല. ഭയങ്കര കോരിച്ചൊരിയുന്ന മഴ, JCB ഇറങ്ങിയിട്ട് ഇറങ്ങാനൊക്കാത്തതുപോലെയുള്ള അതിഭീകരമായ മഴയുടെ ഒരു കാലം. പക്ഷേ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം കൊണ്ട് നടന്നു. അതിനെ ആ ദിവസത്തെ അത് നടക്കണമെന്ന് പ്രാർത്ഥിച്ച ആയിരങ്ങളുടെ കണ്ണീരും പ്രാർത്ഥനയും കൊണ്ട്, സൈന്യത്താലല്ല ശക്തിയാലെയല്ല, കൃപ എന്നുള്ള ആർപ്പോടെ നടക്കാനിടയായെങ്കിൽ December 22nd ഇതിൻ്റെ പണികൾ പൂർത്തീകരിപ്പാനും സാധുക്കളായ ദൈവമക്കളുടെ കണ്ണീരിനെ മറികടക്കാത്ത ദൈവം, ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവം അത് ചെയ്യും. എല്ലാവരും കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, December 22 നമ്മുടെ ദൈവം അൽഫയും ഒമേഗയുമാണ്, ആരംഭവും അവസാനവുമാണ്, പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മുഴുവൻ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ചെയ്താട്ട്. August 30 പഠന പെരുമാറ്റ പ്രശ്നങ്ങൾ അതിൻ്റെ പരിഹാരങ്ങൾ, ആ ക്ലാസ്സിനായി സ്തോത്രം ചെയ്താട്ട്. ബുധനാഴ്ച മറക്കാതെ പങ്കുചേരണം. ഒപ്പം എളിവനെ ഓർപ്പിക്കട്ടെ, 3 മണി മുതൽ 4 മണി വരെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന ചെറിയ ഒരു കാര്യമല്ല. 100-കണക്കിന് പ്രിയപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഹൃദയംഗമായി ഏറ്റെടുത്ത് പൗരുഷം പ്രയർ ടീം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന സഹകരണമാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകുക. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കൾ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആവശ്യങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ല അതിനകത്ത് അത്ഭുതങ്ങൾ നടക്കുക. ഒരു കാര്യം അറിയാം, 1000-കണക്കിന് ദൈവമക്കൾ ഒരേ സമയം പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് അത് പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ട് അത് അത്ഭുതങ്ങളായി മാറുകയാണ്. പകരം അതിൽ പങ്കുചേരാൻ കഴിയാത്തവർ ദയവായി രാത്രി യോഗങ്ങളിൽ പങ്കുചേരുക, എന്നിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് എളിയവൻ പങ്കുവെക്കുന്ന ഒരു ഭാഗം ഇത് നിങ്ങൾ അറിയാതിരിക്കരുത്. എൻ്റെ ചിന്തയിൽ, എൻ്റെ ഓർമ്മയിൽ 6 ആഴ്ചകൾ പിന്നിടുകയാണ്. Part 6 വരെ ആയി, ഇന്ന് Part 7. അതോടുകൂടി ഏതാണ്ട് അതൊന്ന് വൈൻഡപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം 7 ഒരു നല്ല പൂർത്തീകരണ സംഖ്യയായിട്ടൊക്കെ നമ്മളിങ്ങനെ പറയപ്പെടാറുണ്ട്. അതുകൊണ്ട് Part 7 ഇന്ന് നടക്കപ്പെടുന്നത്, ശുശ്രൂഷിക്കപ്പെടുന്നത്, ഒരേ വിഷയത്തിൻ്റെ 7-ാം ഭാഗം. എന്താണത്? ഇത് നാം അറിയാതെ ഇരിക്കരുത്. അതിന് ദൈവം തന്ന എല്ലാ വചനചിന്തകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാമത് അധ്യായം. 1-ാമത് നാം അറിയാതിരിക്കരുത് എന്ന് ചിന്തിച്ചത് മരുഭൂമി തള്ളിയിട്ടു എന്നുള്ളത് അറിയാതിരിക്കരുത്, ഓർമ്മ കാണും. പല ആഴ്ചകളും അത് പറഞ്ഞു. 2-ാമത്തെ ചിന്ത കൃപാവരങ്ങളെക്കുറിച്ച്, ആത്മീയ വരങ്ങളെക്കുറിച്ച് നാം അറിവില്ലാതിരിക്കരുത്, 1 കൊരിന്ത്യർ 12. 3-ാമത് കഴിഞ്ഞ ആഴ്ച ഞാൻ ചിന്തിച്ചത് ഈ രഹസ്യം നാം അറിയാതിരിക്കരുത്. എന്താണ്? ദൈവം കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവിനോട് ഒട്ടിച്ചു. സ്വാഭാവികമായതിനെ തള്ളിക്കളഞ്ഞിട്ട് നമ്മളെ എടുത്തിട്ട് ഒട്ടിച്ചത് കൊണ്ട് ഒരു കാര്യം ഓർക്കുക, ഞെളിയാതെ ഭയപ്പെടണം. ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടണം. പല എവിടെയോ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടു, ഭയപ്പെടാതെ ജീവിക്കണമെന്ന് പറയുകയും ദൈവത്തെ ഭയപ്പെടണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ കൺഫ്യൂഷൻ ആകുകയാണ് എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ കേട്ടു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആകുകയല്ല, ഒരു എളിമയോടെ
നാം ആകുന്നത് ക്രമേയാണെന്നുള്ള തിരിച്ചറിവിൽ നടത്തിയ വഴികൾ ഓർത്തിട്ട് സ്വയത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ പേരാണ് ഭയം. അത് ഒരു നെഗറ്റീവ് ടേമല്ല, ദൈവത്തോടുള്ള ഭയം എന്ന് പറയും. ദ ഫിയർ ഓഫ് ദ ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. അതൊരു നെഗറ്റീവ് ടേണല്ല. അതുകൊണ്ട് നമുക്കുണ്ടാകുന്നത് നമ്മളെ ഒന്നും ചെയ്യിപ്പിക്കാത്ത, നമ്മളെ മുറിക്കകത്ത് ഒതുക്കുന്ന ഭയത്തിൻ്റെയും ഭൂമിയാടിയും ലോകത്തോട്ട് മാറ്റുന്ന ഒന്നല്ല ദൈവഭയം. ദൈവഭയം പ്രവൃത്തിപഥത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നന്മയുടെ പാതയിലൂടെ വിശുദ്ധിയിലൂടെ നമ്മളെ നടത്താൻ സഹായിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ ഭയം. യഹോവാ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ് യഹോവാ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. പ്രിയരെ, ആ ഭക്തി എന്ന് പറയുന്നത് ഭയമെന്ന് പറയും. ദൈവത്തെ ഭയക്കുക, ദൈവം വെട്ടിക്കളയുന്ന ഒരാളായതുകൊണ്ടല്ല ഭയപ്പെടുക. ദൈവം സ്നേഹസ്വരൂപനാണ്, പക്ഷേ ദൈവത്തെ ഭയപ്പെടണം. എന്തുകൊണ്ട് ഭയപ്പെടണം? ദൈവം ദൈവമായതുകൊണ്ട് ഭയപ്പെടണം. രണ്ട്, ദൈവകൃപ കൊണ്ട് നാം പോയതായതുകൊണ്ട് ഭയപ്പെടണം. മൂന്ന്, വിശുദ്ധിയുടെയും നന്മയുടെയും ദൈവമായതുകൊണ്ട്, ദൈവം വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട്, അശുദ്ധി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പാപത്തെ ഭയപ്പെട്ടിട്ട് ദൈവത്തിൽ ആശ്രയിക്കണം. അവിടെയാണ് അതിൻ്റെ മഹത്വം വെളിപ്പെടുക, ഞെളിയാതെ ഭയപ്പെടുക. നാലാമത്, നാം അറിയാതിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നത് കാര്യം, ഒന്ന് എഴുതിയ ലേഖനം നാലാമത് അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് തെസ്സലോനി 4, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബട്ട് വി ഡു നോട്ട് വാണ്ട് യു ടു ബി അൺഇൻഫോംഡ് ബ്രദേഴ്സ് അബൌട്ട് ദോസ് ഹു ആർ അസ്ലീപ്. നിങ്ങൾ മരിക്കുന്നവരെക്കുറിച്ച് അല്ല, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. എന്തെന്നാൽ യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം 16 മുതലുള്ള വാക്യങ്ങൾ ക്രൈസ്തവ ലോകത്തിന് കാണാൻ പാഠമാണ്. അറിയാവുന്നവരെല്ലാവരും ചേർന്നെന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞ് കർത്താവുദാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലെടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. പ്രിയരെ, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതെ ഇരിക്കരുത് എന്ന് നാം കാണുകയാണ്. അപ്പോൾ മരണത്തെ ക്രിസ്തുവിൽ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തുവിൽ മരിക്കുന്നു എന്ന് കാണുകയാണ്. വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, അപ്പോൾ നിദ്ര കൊണ്ടവരെക്കുറിച്ച്, ക്രിസ്തുവിൽ മരിച്ചവരെക്കുറിച്ച് വചനം പറയുന്നത് നിദ്ര എന്നുള്ളൊരു വാക്കാണ്, ഉറക്കം. അവർ മരിക്കുകയല്ല, ഉറങ്ങുകയാണ്. ആര്? ക്രിസ്തുവിൽ മരിച്ചവർ. എന്താണ് ക്രിസ്തുവിൽ മരിക്കുക? ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ അത് അടിസ്ഥാനപരമായ ഒരു സുവിശേഷ സത്യമാണ്. ക്രിസ്തുവിൽ ജനിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിൽ മരിക്കണം. ക്രിസ്തുവിൽ ജനിക്കാൻ എന്ത് ചെയ്യണം? റോമർ 10:9, കർത്താവായ യേശുവിനെ ഏകലംഘനത്താൽ പാപം ഉണ്ടായെങ്കിൽ ഏകൻ്റെ അനുസരണത്താൽ എല്ലാവർക്കും നീതീകരണമായ രക്ഷ വന്നു. പ്രായച്ചിത്തയാഗമായി ക്രിസ്തുവിൻ്റെ ഏകയാഗത്തിലൂടെ നമുക്ക് ലഭിച്ച രക്ഷണീയ ആ വലിയ വിടുതൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഉപയോഗിച്ച് സ്വീകരിക്കണം. അത് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആ കർത്താവിന് വേണ്ടി തുറക്കുമ്പോൾ, അവിടെ അദ്ദേഹം കർത്താവിനെ കർത്താവ് രക്ഷിതാവുമായി വിശുദ്ധീകരിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ ആ കർത്താവായിട്ട് വിശുദ്ധീകരിച്ച് സ്വീകരിക്കുമ്പോൾ നാം കർത്താവിൽ ജനിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 3 നാം കാണുന്ന കാര്യമുണ്ട്. എങ്ങനെയാണ്? ആത്മാവിനാൽ ജനിച്ചവനെല്ലാം ആത്മാവാകുന്നു. അതാണ് ആത്മജനനം. അത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അത് ഒരു പുണ്യപ്പെട്ട അനുഭവമാണ്. അത് നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്, ഒരിക്കലും മാനുഷികമായിട്ടല്ല. പ്രിയരെ, അത് വിലയില്ലാത്ത ഒന്നല്ല. രക്ഷ സൗജന്യമാണ്. ഞങ്ങളൊക്കെ
നിന്നുകൊണ്ട് കവലകളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, സൗജന്യമായ രക്ഷ, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഗ്രേസ് രക്ഷ സൗജന്യമായത് അതിന് വിലയില്ലാത്തത് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് എത്ര വില മുടക്കിയാലും പ്രാപിക്കാൻ സാധിക്കാത്തതായിരുന്നു. വചനം പറയുന്നു, ഒരാത്മാവിൻ്റെ വില സർവ്വലോക മുഴുലോകത്തെക്കാളും വലിയതാണ്. അപ്പോൾ അങ്ങനെ മുഴുലോകത്തെക്കാട്ടും വലിയ ഈ രക്ഷ നമ്മുടെ പണം കൊണ്ട് മേടിക്കുവാൻ, നമ്മുടെ പണവും നമ്മുടെ ഒരായുസിൻ്റെ അധ്വാനം ഒന്നും മതിയാകാതെ വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അത് നമുക്ക് വേണ്ടി ക്രൂശിൽ സൗജന്യമാക്കി. എങ്ങനെ? വില മുടക്കി. എന്ത് വില? തൻ്റെ ജീവൻ മുടക്കി, രക്ത എന്ന മറുവിലയായിട്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടി ആയി കൊടുക്കുവാനും. സൺ ഓഫ് മാൻ കെയിം ടു ദ എർത്ത് നോട്ട് ടു ബി സെർവ് ബട്ട് ടു സെർവ് ആൻഡ് ഗീവ് ഹിസ് ലൈഫ് ആസ് എ റാൻസൺ ഫോർ മെനി. അന്ന് നാം വായിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി മറുവിലയായിട്ട് കൊടുക്കുവാനായിട്ട് തൻ്റെ ജീവനെ അവിടുന്ന് നമുക്ക് വേണ്ടി നൽകിയതുകൊണ്ട്, അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ഊറ്റിയതുകൊണ്ട് നാം ക്രിസ്തുവിലായി, ആ ക്രിസ്തുവിൻ്റെ രക്ഷ നാം വിശ്വാസത്താൽ അംഗീകരിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുകയാണ്. രക്ഷിക്കപ്പെടുന്നവർ ക്രിസ്തുവിൽ ജീവിക്കണം. ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കർത്താവിൽ ജീവിക്കുക, കർത്താവിൽ ജീവിക്കുന്നവർ കർത്താവിൽ മരിക്കും. കർത്താവിൽ മരിക്കുന്നവരെക്കുറിച്ചാണ് വചനം പറയുക, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നാം അറിവില്ലാതെ ഇരിക്കരുത്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യേശു മരിക്കുകയും ജീവിച്ച് നിൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അപ്പം നമ്മുടെ ഉറപ്പ് യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, യേശു ക്രിസ്തു മുഖാന്തരം അവിടുത്തോട് കൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നിദ്ര കൊണ്ടവർ, യേശുവിൽ മരിച്ചവർക്കാണ് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ കർത്താവുദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മുൻഗണന ക്രിസ്തുവിൽ മരിച്ചവർ നിദ്ര കൊണ്ടവർക്കാണ്. നിദ്ര കൊണ്ടവർക്ക് എന്തുള്ള കഴി ഉണ്ട്? അവർക്ക് ഉണരും. ഉറക്കം ആണെങ്കിൽ ഉണരും. ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ ഒക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ ഉറങ്ങുന്നവൻ ഉണരും. ആര് ഉണരും? ക്രിസ്തുവിൽ മരിച്ചവർ ഉണരുന്ന, നിദ്ര കൊണ്ടവർ ഉണരുന്ന ഒരു ദിവസമുണ്ട് എന്ന് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ. അന്ന് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. എന്നിട്ട് ജീവനോട് ശേഷിക്കുന്ന നാം അവിടുത്തെ എതിരേൽപ്പാൻ മേഘങ്ങളിലെടുക്കപ്പെടും. വചനം പറയുന്നു, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ഈ ഭാഗത്തെ കാണുന്നുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാമത് അധ്യായത്തിൽ അവിടെ നമ്മുടെ ശരീരം താഴ്ചയുള്ളതാണെന്ന് നാം കാണുന്നുണ്ട്. മരണത്തിന് വിധേയപ്പെട്ട മനുഷ്യൻ, 1 കൊരിന്ത്യർ 15:20 അവിടെ നാം കാണുന്നു, ആദാമിലെല്ലാവരും മരിക്കും, ക്രിസ്തുവിലെല്ലാവരും ജീവിക്കപ്പെടും. അതുകൊണ്ടാണ് മരണത്തിന് ചിലരെങ്കിലുമൊക്കെ അനുശോചനമെന്ന വാക്ക് ഉപയോഗിക്കാനായിട്ട് മടിച്ചുകൊണ്ട് പറയാറുണ്ട്. ഞങ്ങളുടെ ക്രിസ്തീയ പ്രത്യാശയെ അറിയിക്കുകയാണ്. നമ്മുടെ വളരെ അടുത്ത ഒരു സഹകാരിയായിരുന്ന ഡോക്ടർ തോമസ് വർഗീസ് തിരുവനന്തപുരം, വളരെ പൗരുഷനെ സ്നേഹിക്കുന്ന ഒരു വലിയ നല്ലവനായ, വളരെ വിശാലപ്പെട്ട ഹൃദയമുള്ള, ഒത്തിരി പൗരുഷനെ സ്നേഹിച്ച ഡോക്ടർ തോമസ് വർഗീസ്, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരികമായി സുഖമില്ലാതെ കിടന്നിരുന്നു. കഴിഞ്ഞ ദിവസം കത്ത് സന്ധ്യ ചേർക്കപ്പെട്ടു. അടക്ക ആരാധന, നമുക്കത് ഹോം ഗോയിങ് സർവീസാണ്, അടക്ക ആരാധനയാണ് നാളെ മണ്ണന്തലയ്ക്ക് സമീപമുള്ള സ്വഭവനത്തിൽ നടക്കപ്പെടുകയാണ്. പൗരുഷൻ കുടുംബം ആ ദുഃഖത്തിൽ പങ്കുചേരുകയും പ്രത്യാശ അറിയിക്കുകയും ചെയ്യുകയാണ്. തെറിയപ്പെട്ട ദേവദാസൻ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടു എന്നുള്ള ബോധ്യം എന്ന് ഉണരും. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഉണരും. ആ ഭാഗ്യപ്രത്യാശ ഉള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. അപ്പോൾ നമ്മുടെ പ്രത്യാശ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്ന് നാം കാണുകയാണ്. താഴ്ചകളുടെ ഒരു ശരീരമാണ് നമുക്കുള്ളത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ കാണുന്നു, ആദാമിലെല്ലാവരും മരിക്കും, ക്രിസ്തുവിലെല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ തൻ്റെ നിരയിൽ അത്രേ, ആദ്യഫലം ക്രിസ്തു. അപ്പം പഴയ നിയമ
ചെയ്യുന്ന കർഷകർ കൃഷിക്ക് വേണ്ടി നിലം വിളഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നേരെ കൊയ്യുകയല്ല. കാരണം കൊയ്ത്തിൻ്റെ സമയത്ത് വിളവെടുപ്പ് നശിപ്പിക്കപ്പെടാം, കാലാവസ്ഥ ചതിക്കാം, വെട്ടിക്കിളി വരാം. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം, ആദ്യം ഒരു കറ്റ കൊയ്യും, ആ കറ്റ കൊയ്ത് കൊണ്ടുവന്ന് ദേവാലയത്തിൽ നീരാജനയാഗമായി അർപ്പിക്കും. അത് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ പിന്നാലെ കൊയ്ത്ത് വരുന്നുണ്ട്. ഈ ഒരു കാർഷിക സംസ്കാരത്തെ എടുത്തുകൊണ്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന പഴയ നിയമ കർഷകൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തുകൊണ്ട് അപ്പോസ്തലനായ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു, ക്രിസ്തു ആദ്യ ഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റു. പ്രിയരെ, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നാം അറിവില്ലാതിരിക്കരുത്. ആദ്യ ഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റു. ആദ്യ ഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റത് എങ്ങനെയാണ്? ക്രിസ്തു മരിച്ചവരുടെയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഒരു ആദ്യഫലക്കറ്റ അർപ്പിച്ചാൽ അത് വിളിച്ച് പറയുന്നു, പിന്നാലെ കൊയ്ത്ത് വരുന്നുണ്ട്. ഇതുപോലെ യേശു ക്രിസ്തു മരിച്ചവരുടെയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. എങ്ങനെ? ആദ്യഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റു. യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അവിടെയാണ് യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അപ്പോൾ യേശു ക്രിസ്തു ആദ്യഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റു. ഇത് വിളിച്ച് പറയുന്നു, ഇതിൻ്റെ പിന്നാലെ ഒരു ഉയർപ്പിൻ്റെ കൊയ്ത്തിൻ്റെ നിര വരുന്നുണ്ട്. അവരെല്ലാവരും അവരവരുടെ നിരയിലാണ്. നിര നിര നിരയായിട്ടാണ് ഇനി ഉയർപ്പ് വരുന്നത്. ഇനിയും വരാൻ പോകുന്ന അടുത്ത നിര എന്താണ്? അതാണ് നാം വായിച്ചത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും. അത് ക്രിസ്തുവേശുവിൻ്റെ മേഘപ്രത്യക്ഷതയാണ്. കർത്താവ് വരും, എന്നിട്ട് നാം അവരോടുകൂടെ മേഘങ്ങളിലെടുക്കപ്പെടും. ആര്? മരിച്ചവൻ ആദ്യം ഉയർക്കപ്പെടുകയും ചെറിയ കണ്ണിമയ്ക്കുന്നിടയിൽ സംഭവിക്കുന്ന ഈ കാര്യത്തിൽ തന്നെ ഒരു പ്രയോറിറ്റി നിദ്ര കൊണ്ടവർക്കാണ്. അവർ മുമ്പേ പ്രയോറിറ്റി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ലാൻഡിങ് ഫ്ലൈറ്റൊക്കെ അല്ല, നമ്മൾ അവിടെ ഗേറ്റിൽ നിൽക്കുമ്പോൾ പ്രയോറിറ്റി ഉണ്ട് ഫസ്റ്റ് ക്ലാസ്സുകാർക്ക്. പിന്നെ ചിലപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പ്രയോറിറ്റി ഉള്ളതുപോലെ ഇതിനകത്ത് പ്രയോറിറ്റി എപ്പോഴും നിദ്ര കൊണ്ടവർക്കാണ്. അതുകൊണ്ട് നിദ്ര കൊണ്ടവരെക്കുറിച്ച് നാം അറിവില്ലാതിരിക്കരുത്. അവർ എടുക്കപ്പെടും. എങ്ങനെ? രൂപാന്തരം പ്രാപിക്കും, പുനരുത്ഥാന ശരീരമാകും. പുനരുത്ഥാന ശരീരത്തിൻ്റെ പ്രത്യേകത, യേശു ക്രിസ്തു കല്ലറയിൽ നിന്ന് പുറത്തു വന്നതായിട്ട് നാം കാണുന്നുണ്ട്. എങ്ങനെ വന്നു? ദൂതനിറങ്ങി കല്ലുരുട്ടി മാറ്റുകയാണ്. അതിനു മുമ്പ് കർത്താവ് പുറത്തു വന്നു എന്ന് കാണുന്നു. അതിൻ്റെ അർത്ഥം എന്താ? പുനരുത്ഥാന ശരീരത്തിന് വാതിലുകൾ വേണ്ട. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കായിക്കുക, യഹൂദന്മാർ ശിഷ്യന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശുദാനും അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. അടച്ചിട്ട കഥ, എന്നാൽ പത്രോസ് വന്നപ്പോൾ കഥകിൽ മുട്ടിയതായിട്ടും ബാലിക്കാരത്തി വരികയും ഭയക്കുകയൊക്കെ ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട്. യേശു കഥകൊന്ന് തട്ടിയില്ല, മുട്ടിയില്ല, കൊട്ടിയില്ല. കാരണം പേടിച്ചിരിക്കുന്നവർ മുട്ടുകേട്ടാൽ അധികം ഭയക്കും. ഇവിടെ ഒരു ദൂതുണ്ട്, ഭയന്നിരിക്കുന്നവരെ വിരുട്ടുന്നവനല്ല തമ്പുരാൻ. മുമ്പേ ചോദിച്ച ഒരു ചോദ്യം, ഭയം വിരുട്ടല്ല തമ്പുരാൻ, വിരുട്ട് ഹൃദയംഗമായിട്ട് പറയട്ടെ. ആ കഥകിനകത്തൊരു ശബ്ദം പോലും കേൾക്കാതെ ഭയപ്പെട്ടവരുടെ നടുവിൽ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിന് അടഞ്ഞ വാതിലുകൾ പ്രശ്നമല്ല. അപ്പോൾ കണ്ണിമയ്ക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂപാന്തരപ്പെടുമ്പോൾ അവിടെ നിദ്ര കൊണ്ടവർ, അവിടെ താഴ്ചകടയുള്ള ശരീരം, ഈ ദ്രവത്വം, പിന്നെ അപമാനം, ബലഹീനത, പ്രാകൃത ശരീരം, മർത്യമായത്, മരണപ്പെട്ടത്, ആ മർത്തപ്പെട്ടത് എന്ത് സംഭവിക്കും? ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടും. ദ്രവത്വം, അദ്രവത്വം, അപമാനം, തേജസ്, ബലഹീനത, ശക്തി, പ്രാകൃത ശരീരം, ആത്മീക ശരീരം, മർത്യമായത്, അമർത്യമായത്, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. താഴ്ചകളുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തോട് അനുഭവപ്പെടും. ഈ താഴ്ചയുള്ള ശരീരം, ദ്രവത്വമുള്ള ശരീരം, അപമാനമുള്ള ശരീരം, ബലഹീനമായ ശരീരം, പ്രാകൃത ശരീരം, മർത്യമായ ശരീരം, മരണം പേർന്ന ശരീരം, മഹത്വമുള്ള ശരീരം, അദ്രവത്വമായത്, തേജസ്, ശക്തി, ആത്മീയ ശരീരം, അമർത്യം, മരണം മാറി ജയം വന്നു. അപ്പോൾ ഈ താഴ്ചയുള്ള ശരീരം, മണ്ണോട് മണ്ണായി തീർന്ന ശരീരം രൂപാന്തരപ്പെടും. എന്നിട്ട് അത് പുനരുത്ഥാനം ചെയ്യപ്പെടും. ക്രിസ്തു ജീവിക്കുന്നവർ രൂപാന്തരപ്പെടും. ഇതാണ് അടുത്ത നിര എന്ന് പറയുന്നത്. വേഗത്തിൽ പോകട്ടെ. അതിൻ്റെ ശേഷം ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ കർത്താവിൻ്റെ വരവിനോടുകൂടി സഭയെടുക്കപ്പെടും. സഭയെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എടുക്കപ്പെടും. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകും. ആരാണിന്ന് ഈ വലിയ വൈശാചിക ശക്തികളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന? പരിശുദ്ധാത്മാവാണ്. അതെന്തുകൊണ്ടാണ്? സഭയുള്ളത് കൊണ്ടാണ്. സഭയെടുക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് എടുക്കപ്പെടും. പിന്നെ ഭൂമിയിൽ എന്ത് സംഭവിക്കും? മഹോപദ്രവം സംഭവിക്കും. അന്നാണ് വെളിപ്പാട് പുസ്തകത്തെ വിസ്താര ഭയത്താലും അതിൻ്റെ വലിയ ആഴങ്ങൾ അറിയാൻ വയ്യാത്ത ഒരാളെന്ന സത്യസന്ധമായ സമർപ്പണത്തോടെയും
അങ്ങനെയുള്ളവർക്ക് ഞാൻ അങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ പറയുകയാണ്, ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ നമുക്ക് സമീപിക്കാൻ ഒക്കുന്ന അവൈലബിളായിട്ട് ഒരാൾ കെ സി ശമ്മേൽ പാസ്റ്ററാണ്. എന്നോട് ചൊല്ലെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ കൊടുത്തു. അദ്ദേഹം വളരെ വിശദമായിട്ട് അത് പറഞ്ഞു കൊടുത്തു. അത് വളരെ കൃത്യമായ അറിവുകളാണ്. കൃത്യമായ ആ കാര്യങ്ങൾ അറിയണമെങ്കിൽ പ്രിയപ്പെട്ട പാസ്റ്ററെ ബന്ധപ്പെട്ടാൽ മതി. വളരെ വ്യക്തമായ ആഴമായ ബോധ്യങ്ങൾ ആ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് ഹൃദയംഗമായി സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ നാം കാണുന്നു കർത്താവ് മഹോദരകാലം വരികയാണ്. അന്ന് ആർക്കെങ്കിലും രക്ഷയുണ്ടോ? ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ കാണുന്നുണ്ട്, നെറ്റിമേലോ കൈമേലോ മുദ്രയേൽക്കപ്പെടാതിരുന്നവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി രക്തസാക്ഷിത്വ മരണമാണ്. അതൊന്നും ഇന്ന് നിൽക്കാത്തവരെ അന്ന് നിൽക്കുമോ പ്രിയരെ? ഇന്നൊരു കുപ്പിയുടെ മുമ്പിൽ മയങ്ങി വീഴുന്നവർ, താണ്ടേ ഇന്നലെ വരെ തീരുമാനിച്ചവർ, അത് കാണുമ്പോൾ തെന്നിയടിച്ച് വീഴുന്നവർ, എൻ്റെ പൊന്നെ അന്ന് രക്തസാക്ഷിത്വ മരണം വരിക്കുമോ? ഒക്കെയില്ല. പക്ഷേ ഓർക്കുക, ചെറിയ ഒരു സാധ്യത. അവരോട് എഴുന്നേറ്റിട്ട് ആ ആയിരം ആണ്ട് കർത്താവിനോട് വാഴുന്നു. ആയിരം ആണ്ടത്തെ വാഴ്ച എന്താണ്? ഭൂമിയിലേക്ക് ക്രിസ്തു വരികയാണ്. എന്നിട്ട് ആയിരം ആണ്ട് വാഴ്ച, അന്ന് സമാധാനത്തിൻ്റെ ഒരു വാഴ്ച. അന്ന് സാത്താനെ പിടിച്ച് ബന്ധിക്കുകയും എന്നാൽ ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ അഴിച്ചുവിടും. സാത്താൻ വലിയ ഒരു യുദ്ധസന്നാഹത്തിൻ്റെ മണിമുഴക്കത്തോടെ ജനത്തെ കൂട്ടും. അന്ന് അന്ത്യവിധി നടക്കും. ആ അന്ത്യവിധിയിൽ കർത്താവ് ഇരുന്നു കൊണ്ട് ആ ഒന്നാമത്തെ വരവിങ്കിൽ വിടപ്പെട്ടു പോയ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ വിടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ എല്ലാം സിംഹാസനത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. പുസ്തകങ്ങൾ തുറക്കും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കെ തള്ളിയിടും. ഇത് രണ്ടാമത്തെ മരണം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. നിരയായിട്ട് ഉയർപ്പ് നടക്കുകയാണ്. എന്നാൽ വചനം പറയുന്നു ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിര ഉയർപ്പിൽ എവിടെയാണ് നിശ്ചയിക്കുന്നത്? നാമും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധമാണ് അത് നിശ്ചയിക്കുന്നത്. ഭർത്താവിൻ്റെ ഭാര്യയുടെ നിശ്ചയിക്കുന്ന ഭർത്താവല്ല, ഭർത്താവിൻ്റെ നിശ്ചയിക്കുന്നത് ഭാര്യയല്ല. പ്രിയമുള്ളവരെ, മക്കളെ നിശ്ചയിക്കുന്നത് അപ്പനല്ല, അപ്പൻ്റെ നിശ്ചയിക്കുന്നത് മക്കളല്ല. പിന്നെ ആര് നിശ്ചയിക്കും? വ്യക്തിപരമായി നാമും കർത്താവുമായിട്ടുള്ള ബന്ധം, അതാണത് നിശ്ചയിക്കുക. അവിടൊക്കെ ഒരു പ്രത്യാശയുണ്ട്. നാം മണ്ണിൽ ആയിപ്പോയാലും മണ്ണാകും ഈ ശരീരം, മണ്ണോട് ചേർന്നാലുമേ. ഹല്ലേലൂയ. നമ്മുടെ ഒരു വാത്സല്യ മകന് മണ്ണാകും ഈ ശരീരം, മണ്ണോട് ചേർന്നാലുമേ. നമ്മുടെ ഒരു വാത്സല്യ കുഞ്ഞ് ആ ഒരു പ്രത്യാശയുടെ ഗാനം പാടിയത് ഇന്ന് മലയാളി ലോകം, ക്രൈസ്തവ ലോകം മാത്രമല്ല, പലരും മൊത്തം ഏറ്റെടുത്ത് പാടുന്ന ഒരു പാട്ടുണ്ട്. അതെനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം സാധാരണ ശവടക്കിന് പാടുന്ന പാട്ട് ഇന്ന് ആ പാട്ടല്ല പാടുക. എന്നാലും അത് കല്യാണത്തിന് പാടാറില്ല. കല്യാണത്തിന് പാടുന്ന പാട്ട് ശവടക്കിന് പാടത്തില്ല. പിന്നെ അത് ഉണർവിയോഗത്തിന് പാടത്തില്ല. എന്നാൽ ഉണർവിയോഗത്തിനും കല്യാണത്തിനും ശവടക്കിനും ഒരുപോലെ പാടി കേട്ട ഒരു പാട്ട് ഞാൻ കേട്ടത്, വിൺമയം ശരീരം, ശാരോൻ്റെ പാട്ടാണ്. ശാരോൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട മകൻ എഴുതിയ ഒരു പാട്ടാണ്. സന്തോഷത്തോടെ ഓർക്കുന്നു. എന്നാൽ പഴയ ഒരു ഗാനമുണ്ട്, മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ എന്നുള്ള ആ ഒരു പാട്ട്. ആയന്താനന്ദം, അതല്ലേ ആയന്താനന്ദം, അതിൻ്റെ ലൈനുകൾ, പാട്ടുകളൊക്കെ നല്ലപോലെ അറിയാവുന്ന മക്കൾ നമ്മോടൊപ്പം ഉണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നാം അറിവില്ലാതിരിക്കരുത്. എന്ത്? ക്രിസ്തു മുഖാന്തരം അവിടുത്തോടു കൂടെ വരുത്തും. അപ്പോൾ നമ്മുടെ രക്ഷയുടെ ആധാരം യേശുവിൻ്റെ കർത്താവിൻ്റെ മരണമാണെങ്കിൽ, നമ്മുടെ രക്ഷയുടെ, നമ്മുടെ പ്രത്യാശയുടെ ആധാരം യേശു കർത്താവിൻ്റെ ഉയർപ്പാണ്. മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ. ചേർന്ന് ഒരു നിമിഷം ഒന്ന് വേഗത്തിൽ പാടിക്കൊണ്ട് നമുക്ക് രണ്ടിലായി മാത്രം പാടി വചന ശുശ്രൂഷ തുടരുകയാണ്. മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം ആ ലൈൻ ഒന്ന് ചേർന്ന് പാടിക്കൊണ്ട് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. മണ്ണാകും ഈ ശരീരം മണ്ണോടു ചേർന്നാലുമേ. മണ്ണാകും ഈ ശരീരം മണ്ണോടു ചേർന്നാലുമേ. കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ. കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ. ഹായ എന്താനന്ദം,
ഹായം ദുമോദമേ ഹായന്ദാനന്ദം ഹായം ദുമോദമേ ശുദ്ധരോടു ചേർന്നു ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ ശുദ്ധരോടു ചേർന്നു ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ മണ്ണാകും ഈ ശരീരം മണ്ണോടു ചേർന്നാലുമേ മണ്ണാകും ഈ ശരീരം മണ്ണോടു ചേർന്നാലുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ മണ്ണാകും ഈ ശരീരം മണ്ണോടു ചേർന്നാലുമേ മണ്ണാകും ഈ ശരീരം മണ്ണോടു ചേർന്നാലുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ വിശുദ്ധരെല്ലാരും വിൻ തേജസ്സിലെപ്പോഴും വിശുദ്ധരെല്ലാരും വിൻ തേജസ്സിലെപ്പോഴും കർത്തൻ തന്റെ സന്നിധിയിലെന്നും ഓതിക്കും കർത്തൻ തന്റെ സന്നിധിയിലെന്നും ഓതിക്കും ഹായന്ദാനന്ദം ഹായന്ദുമോദമേ ഹായന്ദാനന്ദം ഹായന്ദുമോദമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ അപ്പോൾ നിദ്ര കൊണ്ടവരെ കുറിച്ച് നമുക്ക് അറിവില്ലാതെ ഇരിക്കരുത്, പുനരുദ്ധാനം പ്രാപിക്കും. അതിന് തേജസ് കൊണ്ടും തേജസ് കൊണ്ടും വ്യത്യാസമുണ്ട് എന്ന് നാം പറയുകയാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ചില മരണങ്ങൾ അത് ഒത്തിരി പേർക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് മാറി. പലരും ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിന് ഒരു ഉത്തരം നൽകുക. ഞാൻ ബൈബിൾ സ്റ്റഡിയിൽ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞിരുന്നു. എങ്കിലും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള സഭ, വീടിനോട് വളരെ അടുത്ത ഒരു പ്രാദേശിക സഭയിലെ ദൈവദാസനും കുഞ്ഞുങ്ങളുമാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. പ്രിയ ചാണ്ടി പാസ്റ്റർ ഫേബ മോള് ബ്ലസ്സി മോള്, ആ മൂന്നംഗ കുടുംബം കർത്താവിൻ്റെ സന്ധിയിൽ ചേർക്കപ്പെട്ടപ്പോൾ അത് വിശ്വാസ സമൂഹത്തിന് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് മാറി. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക? എളിവനും ആ ചോദ്യം ചോദിച്ചു. പക്ഷേ അത് ഒത്തിരി പേർക്കൊരു ഒരു ദൈവദാസന്മാർക്ക് ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊരു ചോദ്യത്തിലേക്കൊക്കെ പോകാനിടയായി തീർന്നു. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു സഹോദരൻ അതിനുശേഷം പുരയ്ക്ക് പുറത്തിറങ്ങിയിട്ടില്ല. കാരണം അദ്ദേഹത്തെ അത് വല്ലാതെ മാനസികമായിട്ട് തളർത്തി, വല്ലാതെ ഭയന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും സംസാരിച്ചു. എനിക്ക് കിട്ടിയ ചെറിയ ഉത്തരങ്ങൾ ഇവിടെ ഒന്ന് പറയണം എന്ന് ഹൃദയത്തിൻ്റെ പ്രേരണ ഈയൊരു സാന്ദർഭികമായിട്ട് ഒത്തിരി പേരുടെ ചോദ്യങ്ങളാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത് അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടികയാണ് നാം കാണുക. ആ പട്ടികയുടെ ഒടുവിൽ നാം കാണുന്നു, അവിടെ വലിയ പട്ടികയാണ്, അവർ എന്ത് ചെയ്തു? വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായിക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തുന്നതിനാൽ തിരികെ കിട്ടി. ഇത് ഒരു ലെജൻഡ്സ്, ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് ദ ലെജൻഡ്സ് ഓഫ് ദ ഫെയ്ത്ത്. ഭയങ്കരമായിട്ട് നമ്മളെ ഹർഷോന്മുഖരാക്കുന്ന, വിശ്വാസത്തിനിങ്ങനെ ബലപ്പെടുത്തുന്ന വലിയൊരു പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റാണ്. ഹാബേൽ മുതൽ ആരംഭിച്ച വിശ്വാസവീരന്മാരുടെ ലിസ്റ്റ്. അതുകൊണ്ടാണ് 12:1 നാം കാണുന്നു, എബ്രായർ 12:1. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് എന്ന് നാം കാണുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞു വന്നിട്ട് ആ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, അവിടെ എനിക്ക് കിട്ടിയ ഉത്തരം, ഞാൻ ദൈവസന്ധിയിൽ വളരെ ഭാരപ്പെട്ടപ്പോൾ, ചിന്തിച്ചപ്പോൾ, പഠിച്ചപ്പോൾ, പങ്കുവെച്ചപ്പോൾ, സംസാരിച്ചപ്പോഴൊക്കെ ലഭിച്ച ആ ചിന്തകളുടെ അല്ലെങ്കിൽ ഉത്തരങ്ങളുടെ ആകെ സംക്ഷിപ്തം
അത് ചെറുതെങ്കിലും മനസ്സിന് പ്രയോജനപ്പെടുമെന്നുള്ള എളിയ ചിന്തയിൽ പറയട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ ലിസ്റ്റിൽ ഒടുവിൽ പറയുന്നു, മറ്റ് ചിലർ. ആ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് ചിലർ, മറ്റ് ചിലർ, അതേഴ്സ്, മറ്റ് ചിലർ. ആ വാക്ക് വളരെ ഗൗരവമുള്ളതാണ്. മറ്റ് ചിലർ, അവർ ഈ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ അതുപോലെ നിൽക്കുന്നു. എന്താണ് അവർ ചെയ്തത്? ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേറ്റ് ലഭിക്കേണ്ടതിന് വേണ്ടി, ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേറ്റ് ലഭിക്കേണ്ടതിന് വേണ്ടി ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വാത്സല്യ പ്രിയരെ, ക്രിസ്തീയ ശുശ്രൂഷ ചെറിയൊരു കാര്യമല്ല. ഈ ശുശ്രൂഷയുടെ വിശ്വാസ രണാങ്കണത്തിൽ, ഈ യുദ്ധഭൂമിയിൽ നേർക്കുനേരെയുള്ള യുദ്ധത്തിൽ വീണു മരിച്ച ധീര രക്തസാക്ഷികളുണ്ട്. സ്തേഫാനോസ് തുടങ്ങി ഇങ്ങോട്ട് രക്തസാക്ഷികളുടെ വലിയൊരു പട്ടിക. പിന്നെ നാം കാണുന്നുണ്ട് യാക്കോബ് അപ്പോസ്തലനെ വാളുകൊണ്ട് കൊല്ലപ്പെടുകയും പിന്നെ അപ്പോസ്തലന്മാരിൽ സംഭവിച്ച രക്തസാക്ഷിത്വവും സഭയുടെ ചരിത്രവും. ഇന്നും ഈ നൂറ്റാണ്ടിലും നാം ജീവിക്കുന്ന ഈ തലമുറയിലും നൂറുകണക്കിന്, ആയിരക്കണക്കിന് രക്തസാക്ഷികൾ ക്രിസ്തുവിന് വേണ്ടി സഭയ്ക്ക് ഉണ്ടായി. അവരവരുടെ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ അവർക്ക് ഉദ്ധാരണം കിട്ടിയില്ല. അത് നേരിട്ടുള്ള ഒരു പോരാട്ടമാണ്. എന്നാൽ മറ്റൊരു പോരാട്ടം സഭയിലുണ്ട്. അത് അദൃശ്യമണ്ഡലത്തോടുള്ള പോരാട്ടമാണ്. ഈ അദൃശ്യമണ്ഡലത്തോടുള്ള പോരാട്ടത്തിനും വില കൊടുത്ത് യാഗമായി തീരുന്ന, ജീവനെ പണയപ്പെടുത്തുന്നവരുണ്ട്. എന്തുകൊണ്ട് അത് ലഭിച്ചു? അവർക്ക് ഏറ്റവും നല്ല ഉയർത്തെഴുന്നേറ്റ് ലഭിക്കേണ്ടതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ മരണപ്പെട്ടവർ, അവർക്ക് എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഉദ്ധാരണം കൈക്കൊണ്ടില്ല? സമാനമായ അപകടത്തിൽ എളിയവൻപെട്ടിട്ടുണ്ട്. ഞാനും മക്കളും ഭാര്യയും കൂടെ സഞ്ചരിച്ച വാഹനം ഉറങ്ങിപ്പോയി മറിഞ്ഞൊരു കുഴി വീണ് മരണപ്പെടേണ്ട സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ആ ഒരു സാഹചര്യത്തിൽ അന്ന് മരിക്കേണ്ടതായിരുന്നു. സമാനമായ ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ഉദ്ധാരണം ലഭിച്ചു. എന്തുകൊണ്ട്? ഉദ്ധാരണം കിട്ടി. അത് ദൈവത്തിൻ്റെ കൃപ. എന്നാൽ ചിലർക്ക് ഉദ്ധാരണം കിട്ടിയില്ല. അവർ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേറ്റ് ലഭിക്കേണ്ടതിന് ഭേദ്യമേറ്റു എന്ന് കാണുകയാണ്. പ്രിയപ്പെട്ട ജാണ്ടി പാസ്റ്ററും മക്കളും ആ ലൈനിൽ നിൽക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യമൾ ഇവനെ ഭരിക്കുകയാണ്. അതിനൊരു കാരണം കൂടെ ഉണ്ട്. ബ്ലെസിമോൾ ആ എഴുതിയിരുന്ന, ആ ഉപയോഗിച്ചിരുന്ന മേശ, ആ മരണത്തിൻ്റെ അന്ന് രാത്രിയിൽ അധികമാരും അവരുടെ ബന്ധുക്കളും അടുത്ത വിശ്വാസികളും ഒഴിച്ച് ആരുമില്ലാത്തപ്പോൾ എളിയവനും കുടുംബത്തിനും ഏറെ നേരം ആ പ്രിയപ്പെട്ട അമ്മയുടെ അടുക്കെ ഇരിക്കാനിടയായി. എൻ്റെ കണ്ണുകൾ പതിഞ്ഞത് ആ ഭിത്തിയിലാണ്. എന്ത് വടിവത്ത കയ്യക്ഷരം! ആ വടിവത്ത കയ്യക്ഷരത്തിൽ ആ മകളിരുന്ന മേശയുടെ മുമ്പിൽ ഒരു പേപ്പറിൽ ഇങ്ങനെ കുറിച്ചിട്ട വാക്യങ്ങൾ, ദൈവമേ എന്നെ ശുദ്ധീകരിക്കണമേ, പാപം ചെയ്യാതെ കാക്കണമേ എന്നുള്ള പ്രാർത്ഥനാ സംഗ്രഹത്തോടുകൂടെയുള്ള വചനവാക്യങ്ങൾ വടിവത്ത അക്ഷരത്തിൽ എഴുതിയിട്ടിട്ട് അതിൻ്റെ അടിയിൽ ബ്ലെസ്സി എന്ന് പറഞ്ഞെഴുതിയിട്ട വാക്കുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഏറ്റവും നല്ലൊരു ഉദ്ധാരണം, ഉയർപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റ ദൈവീക കുടുംബം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഓർക്കും, എന്തിനാണ് മാനുഷികമായി എന്നോട് ഒത്തിരി പേര് ചോദിച്ച ഒരു ചോദ്യം, ആ ആൻറ്റിയുടെ അങ്ങ് മരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കത്തില്ലേ, മാനുഷികമായി അങ്ങനെ ചിന്തിക്കാം. എന്നാൽ അതിന് മറ്റൊരു കാരണം ഞാൻ കണ്ടു. ഒരാൾ വില കൊടുക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ക്രിസ്തീയ ജീവിതയാത്രയെ മനസ്സിലാക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ മരണം കൊമ്മളിൽ കൊണ്ട് വെച്ചപ്പോൾ അന്ന് രാത്രിയിൽ അവിടെ ദൈവവചനം പങ്കുവയ്ക്കുവാനായിട്ട് അവരെനിക്ക് തന്ന അവസരത്തിലും ഞാൻ ഇതേ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അവർക്ക് എന്തുകൊണ്ടായിരിക്കാം ഒരാൾ മാത്രം മാറ്റപ്പെട്ട് നിന്നത്, മാറിക്കാതെ നിന്നത്, വില കൊടുത്ത് നിൽക്കപ്പെടുകയാണ്? എന്തിനെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു വചനമുണ്ട്, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുകയാണ്. സമാനമായ അനുഭവങ്ങളിലൂടെ എളിവർ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന, എൻ്റെ ഫാദറിൻ്റെ കൂടെ ശുശ്രൂഷയിൽ തൻ്റെ സെൻറ്ററിലുണ്ടായിരുന്ന, ഒരു കാലഘട്ടത്തിൻ്റെ അനുഗ്രഹീത സുവിശേഷ ശബ്ദമായിരുന്ന കർത്താവിദാസൻ പാസ്റ്റർ റജി വർഗീസ് മുണ്ടക്കയം, അദ്ദേഹം എം സി റോഡിലുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. ഭൗതിക ശരീരത്തിൻ്റെ അവിടെ ആദ്യം എത്തിയവരിൽ ഒരാൾ എളിയവദാസനോടായിരുന്നു. അന്ന് പ്രിയപ്പെട്ട അനീഷ്, ഞങ്ങളുടെ ആ ഒരു സമൂഹമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ചേർന്ന് കുറ്റൂരുള്ള പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിനായിട്ട് വെച്ചതിന് ശേഷം എല്ലാ ബഹുമതികളുടെയും ആദരവോടെയും ഭൗതിക ശരീരം റാന്നിയിലേക്ക് കൊണ്ടുവന്നു. ആയിരക്കണക്കിന് ആളുകൾ എന്ന് പറഞ്ഞാൽ എക്സാഗ്രേഷനല്ല, തിങ്ങിക്കൂടിയ ഒരു മഹാസംഭവം. അവിടെ എല്ലാവരും പ്രത്യാശയോടെ സല്യൂട്ട് കൊടുത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കത്തദാസനെ മുണ്ടക്കയത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ അടക്കപ്പെടുകയും ചെയ്യുന്നു. ഞാൻ ഇന്നെന്ന പോലെ ആ കാര്യം ഓർക്കുകയാണ്. എന്നാൽ
ആ സഹോദരിയും കുഞ്ഞുങ്ങളും പ്രത്യാശയോടെ തങ്ങളുടെ ഭർത്താവിനെ യാത്രയാക്കി. അതിനുശേഷം എളിയദാസർ തന്നെ മുൻകൈയെടുത്തിട്ട് ആ കുടുംബത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. അതിനകത്ത് അന്ന് ദൈവമക്കൾ ഭയങ്കരമായിട്ട് സഹകരിക്കുകയും ആ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും ചെയ്തു. ഞാനിത് പറയുന്നത് ഒരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ മകള് കൃപ മകന് നല്ല അനുഗ്രഹിക്കപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ, കൃപമോൾ ഇത്രയും നല്ല നല്ല മിടുക്കിയായ സൽസ്വഭാവിയായ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകള്, ഇന്നും മനസ്സിൻ്റെ ഓർമ്മയുടെ ചെപ്പിൽ കൃപ ഇരിപ്പുണ്ട്. അങ്ങനെ കൃപമോള് ആ ജോസ്കോയിൽ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ചേർന്നു. അവിടെ ഫീസിനുള്ള അവിടെ ഭാവിക്ക് വേണ്ടിയുള്ള മുഴുവൻ ക്രമീകരണങ്ങളും ദൈവദാസന്മാരായി ഞങ്ങൾ ചേർന്ന് ഒത്തിരി പ്രിയപ്പെട്ട ദൈവമക്കളുടെ സഹകരണത്തോടെ എല്ലാം ക്രമീകരിച്ചു. ഞാൻ പറയട്ടെ, ഒരു ദിവസം ഏതാണ്ട് മുക്കാൽ സമയം ഞാനും എൻ്റെ സുഹൃത്തുക്കളും പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരന്മാരും ബാങ്കിലിരുന്നാണ് അവിടെ ഓരോ വർഷത്തെയും ഫീസ് ചിട്ടപ്പെടുത്തി ആ അതിന് അന്ന് ഫീസെടുക്കുമ്പോൾ അതിന് വരുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്തത് എല്ലാം ചെയ്ത് കുഞ്ഞുമുടിക്കിയായിട്ട് പഠിച്ചു, സന്തോഷമായിരിക്കുന്നു. കൃത്യം ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ രാവിലെ ജോസ്കോയിലേക്ക് പോയ കുഞ്ഞ് അവിടെ കസിൻ്റെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ബൈക്ക് സ്കൂട്ടറൊന്ന് കട്ടറി വീഴുകയും തെന്നി വീഴുകയും പിന്നെ കൊണ്ടുപോവുകയും ആ യാത്രയിൽ സന്ധ്യയോടുകൂടെ മരിക്കുകയും ചെയ്തു. വല്ലാതെ ഒലച്ചു കളഞ്ഞ ആ മരണം. റജിപ്പാർഷ മരിച്ചപ്പോൾ ഞങ്ങൾ യാത്ര അയച്ചത് ഒരു ധീര ജവാൻ്റെ യാത്രയപ്പോൾ കൊടുത്തത്. എന്നാൽ കൃപ മരിച്ചപ്പോൾ വല്ലാതെ ആടി ഒലഞ്ഞു. ഉത്തരങ്ങളില്ലാത്ത ഒത്തിരി ചോദ്യങ്ങൾ, എന്ത് 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 എന്ത്. ഒരു ഉത്തരം എനിക്ക് കിട്ടിയതാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയരെ കേൾക്കണേ, അവിടുന്ന് മോളുടെ ഭൗതിക ശരീരം ജോസ്കോയി കൊണ്ടുവന്നു, റാന്നി എളിവൻ്റെ ചർച്ചയിൽ കൊണ്ടുവന്നു, അവിടുന്ന് മുണ്ടക്കേത്ത് കൊണ്ടുപോയി. മുണ്ടക്കേത്ത് പ്രഭാതത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് വെച്ചിരിക്കുമ്പോൾ ഒത്തിരി പേരവിടെ വന്നു. ആർക്കും ഒരക്ഷരം വേണ്ടിയില്ല. സാധാരണ ഒരു മരണത്തിനും കല്യാണ അനുശോചനത്തിനും അവസരം കൊടുത്തില്ലെങ്കിൽ മുഖം വീർക്കുന്നവരുണ്ട്. ക്ഷമിക്കണേ, അനുശോചനത്തിന് അവസരം കൊടുത്തപ്പോൾ അതിന് മുമ്പ് ലിസ്റ്റ് എഴുതി എൻ്റെ തന്ന ഒരാളെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടറാണ്, ഇന്നതിൻ്റെ ഇന്നാരാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ഇത്രയും കാര്യങ്ങളൊന്നും വിടാതെ പറയണം. ചത്ത് കിടക്കുമ്പോഴും ഞാൻ പറയുന്നില്ല. അപ്പോൾ ലിസ്റ്റ് എൻ്റെ തന്നു, പിന്നെ പറഞ്ഞു പോകേണ്ട വന്നു, പോട്ടെ അതൊക്കെ വേറെ സത്യം. പക്ഷേ അങ്ങനെയുള്ളവരുണ്ട്, പുറകേ നടക്കുക. എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞില്ല, പൊറുക്കണേ, മഹാഭാവം. തെറ്റായിപ്പോയെങ്കിൽ വിനയപ്പെടുന്നു. ക്ഷമിക്കണേ പ്രിയരെ, എന്നോട് ക്ഷമിക്കണേ, ഞാനങ്ങനെ ആരെയും ഒന്നും പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പൊറുക്കുക, തെറ്റായിപ്പോയി. എന്നാലും എൻ്റെ പൊന്നു പ്രിയരെ, ആർക്കും ഒന്നും പറയാനില്ലാത്ത സാഹചര്യത്തിൽ ഒരു അപ്പച്ചൻ വന്നു. ഇന്നതുപോലെ ഓർക്കുന്നു, എന്നോട് വന്ന് ചോദിച്ചു, ആരാ ഇതിൻ്റെ ക്രമീകരണങ്ങൾ? എന്നാ അപ്പച്ച, എനിക്ക് ഇച്ചിരി സമയം തരാ. പൊന്നപ്പച്ച, ഇഷ്ടംപോലെ സമയമെടുത്തു. അപ്പച്ചൻ എടുത്തിട്ട് പറഞ്ഞു, എനിക്കെന്താ പറയണ്ടേ? ഞാനെന്തിനാ ഇവിടെ വന്നേ? അറിയില്ല. നിങ്ങൾ ചോദിക്കുക എന്തിനാ വന്നെന്ന്, അതാണ് കാരണം പറയാം. എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. പിന്നെ നിങ്ങൾ ഓർക്കും എന്തിനാ ഇവിടെ വന്ന് പറയാം. എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, ആ കുഞ്ഞ് രാവിലെ സ്കൂളിൽ കൊണ്ട് വിട്ടു, ടാറ്റാ കുറഞ്ഞ് കീറിപ്പോയ കുഞ്ഞ് അന്ന് പുറ്റത് ആ ഒരു വാക്സിൻ്റെ അലർജിയിൽ മരിച്ചു പോയി. മരണപ്പെട്ട മൃതശരീരം കൈ കിട്ടുമ്പോൾ ഞാൻ പതറിപ്പോയി, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഞാൻ തകർന്നു പോയി. പക്ഷേ അത് കഴിഞ്ഞൊരു ദൈവസ്നേഹവും ദൈവശക്തിയും എനിക്ക് തന്നു. അതിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യും, ആരെങ്കിലും കുഞ്ഞുങ്ങൾ മരണപ്പെട്ടാൽ അവിടെ പോകും. ഇങ്ങനെ പത്രവാർത്തയെ അറിഞ്ഞുകൊണ്ട് വന്നാണ്. ഇത് പറഞ്ഞിട്ട് ആ സഹോദരിയോട് രണ്ട് വാക്ക് പറഞ്ഞു. ഒരു വാക്ക് പ്രാർത്ഥിച്ചു, അവിടെ വ്യാപരിച്ച ഒരു ദൈവ സാന്നിധ്യം, മറക്കാനാവാത്തൊരു സാന്നിധ്യം. എന്താ കാര്യം? ഞങ്ങളിൽ മരണം, നിങ്ങൾ ജീവൻ. യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാണ്ടേ. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ജയക്കോട്ടി പാർഷ എന്ന ഞങ്ങളുടെ ഒരു പാർശ്വ മരിച്ചു. ഏതാണ്ടൊരു പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയ ദൈവദാസൻ മരിച്ചു. അങ്ങ് മുകളിൽ സമിത്തേരി, പ്രിയരെ കേൾക്കണേ, സെമിത്തേരിയിൽ നിന്ന് ഞങ്ങളെല്ലാം താഴെ ഇരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം കൂടെ ഇങ്ങനെ താഴെ നിൽക്കുമ്പോൾ കണ്ടു, ആ സഹോദരി ഫെയിൻ്റായിട്ട് വീണു. മോഹാത്സ്യപ്പെട്ട് കർത്തദാസൻ്റെ ഭാര്യ വീണു. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ വീണു. ആരും നോക്കിയിട്ട് എഴുന്നേൽക്കുന്നില്ല. പക്ഷെ ഞാനൊരു കാഴ്ച കണ്ടു, മരണപ്പെട്ട റജീബ് പാസ്റ്റർ ഭാര്യയെന്ന് ആ സഹോദരി ഇങ്ങനെ താങ്ങിപ്പിടിച്ചപ്പോൾ അവർ കണ്ണു തുറന്നു. ഈ സഹോദരി അവരെ താങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ അതൊരു കാഴ്ചയായിരുന്നു. അവർക്കറിയാം ഞങ്ങളിൽ വായിച്ച മരണം നിന്നിലൊരു ജീവനായിട്ട് മാറുകയാണ്. പിന്നൊരു സാക്ഷ്യം കൂടെ പറയട്ടെ, ഒത്തിരി വിധവമാർ പ്രാർത്ഥിക്കുന്നു, സങ്കടപ്പെടുന്നു. ഒരു ചിന്ത തോന്നി, വിധവമാർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ നടത്തണം, ആരെ വിളിക്കണം. മനസ്സിലോടി വന്നത് മോളി ആൻറ്റിയാണ്. വന്നു, ഇവിടെ ഇന്നും കൊണ്ട് പ്രസംഗിച്ചു. പ്രസംഗിച്ചപ്പോൾ ആ ഓർത്തത് കൃത്യം സമയം, റജിപ്പാസ് മോള് മരിച്ച ആ ദിവസത്തിൽ ആ സമയത്ത് ഇതുകൊണ്ട് ആയിരക്കണക്കിന് വിധവമാർക്ക് ആശ്വാസമായ സാക്ഷ്യം പറഞ്ഞപ്പോൾ ലോകം തേങ്ങി. അതിൻ്റെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്കത് ബലമായി എന്നുള്ളത് കേളിവർ കേട്ടു. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. അപ്പോൾ ഈ മരണം ഏറ്റവും നല്ല ഉയർത്ത് ലഭിക്കേണ്ടതിന്, അപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ ഗൗരവമായിട്ട് പറഞ്ഞേ ഒക്കത്തുള്ളൂ.
സംഗീതന പുസ്തകത്തിൽ 68-ാമത്തെ സംഗീതത്തിൽ നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നമുക്ക് ഉത്ഥാനങ്ങളുടെ ദൈവമാണ്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. മരണമുണ്ട്, മരണനിരയിൽ താഴ്വരയുണ്ട്. ഒപ്പം തന്നെ മറക്കരുത്, അറിയാതിരിക്കരുത്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുണ്ട്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുണ്ട്. അന്ന് ഈ മരണത്തോടുള്ള ബന്ധത്തിൽ കത്തദാസൻ പറഞ്ഞ പോൾ ഗോപാലകൃഷ്ണൻ സാറ് പങ്കുവെച്ച വീഡിയോ ഒത്തിരി പേര് പങ്കുവെച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെ അദ്ദേഹം ഊന്നി പറഞ്ഞൊരു കാര്യം, കത്തദാസന്മാർ മരണപ്പെടുമ്പോൾ ഇങ്ങനെയൊരു സത്യം അത് ഉണ്ട്, ഒപ്പം തന്നെ സത്യം, പക്ഷേ അതിനപ്പുറത്തൊരു പ്രാർത്ഥനാ ദൗത്യം സഭയ്ക്കുണ്ട്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത്. സംഗീതം പറയുന്നു, യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവ് തരും. അത് അനുഭവിച്ചിട്ടുള്ളവരും ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. എൻ്റെ എളിയ ശുശ്രൂഷ അനുഭവത്തിൽ ഒരു രാത്രിയിൽ ഞങ്ങളുടെ കക്കുടുമണ്ണുള്ള ഒരു കുടുംബങ്ങളുണ്ട്, സഹോദരങ്ങളാണ്. അവിടെ ഒന്ന് പോയി രാത്രി 11 മണി ഈ ആത്മാവിലൊരു നിയോഗമൊക്കെ തോന്നി, ആത്മപൂർണ്ണം ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന സത്യ, എനിക്കാണെങ്കിൽ നേരെ നിൽക്കാൻ വയ്യ, പക്ഷേ അവിടെ പോകണം. ഞാനവിടെ ചെന്നിട്ട് സഹോദരന്മാരെല്ലാം വിളിച്ചെടുത്തിട്ട് പറഞ്ഞു, വട്ടമിരുന്ന് എല്ലാവരും വട്ടമിരുന്നു എന്നിട്ട് പറഞ്ഞു പ്രാർത്ഥിച്ചോളം പറഞ്ഞു. എന്നിട്ട് ഞാനൊരു വായിട്ട് അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി. ഇവർക്ക് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, എഴുന്നേറ്റ് പോത്തുമില്ല, ഇവരെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കുക. രാത്രി ഇവർക്ക് ഇവരെന്നെ ഉണർത്താൻ വേണ്ടി ആഞ്ഞു പാടി, പക്ഷേ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. നമ്മൾ ഇതൊക്കെ കേട്ട് വളർന്നതല്ലേ, അപ്പോൾ ഈ ശബ്ദമൊന്നും നമ്മളെ ഉണർത്തത്തില്ല, അതുകൊണ്ട് തന്നെ ഉറങ്ങി. പക്ഷേ ഉറക്കത്തിൽ ഞാൻ കിടക്കുമ്പോൾ വലിയൊരു ശബ്ദം കേട്ടു, ഉണന്ന് പ്രാർത്ഥിച്ച് പിരിയാൻ നേരത്ത് കുഞ്ഞകത്തി എന്നപ്പോൾ വളരെ ഭയങ്കര ഒരു വിഷപ്പാമ്പ് ആ മുറിയിരിപ്പുണ്ട്. എന്തിനായിരിക്കാം എന്നെ ദൈവം അവിടെ എത്തിച്ചത്? നീക്കുപോക്ക് കൊടുക്കാൻ വേണ്ടി. ദൈവം നീക്കുപോക്ക് തരുന്ന ദൈവമാണ്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. ഇതുകൊണ്ട് സഭയ്ക്കൊരു ദൗത്യമുണ്ട്, കത്തദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രധാനപ്പെട്ട കാരണങ്ങൾ, അവരെ മുന്നണി പോരാളികളാണ്. അവർ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ ഫോൺ എടുക്കാൻ ഒക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മിനിമം ഒരു 50 പേർക്കെങ്കിലും വേണ്ടി ഒരു ദിവസം പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടും. നമുക്ക് ഈ പ്രാർത്ഥന ഒരു ചടങ്ങല്ല, വാക്കുകൾ അങ്ങനെ വലിയ ബടപടാന്നും വെച്ചില്ലെങ്കിലും, വലിയ ബഹളമൊന്നും വെച്ചില്ലെങ്കിലും പോരാടിയായിരിക്കും പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ ഒരു മിനിറ്റ് അവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കും, തമ്പുരാനെ കാത്തോണെ. അങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദൗത്യം ദൈവസഭയ്ക്കുണ്ട്. മറക്കരുത്, ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. രണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവദാസന്മാരുടെ കുടുംബജീവിതം ഓർത്ത് പ്രാർത്ഥിക്കണം, ദാമ്പത്യ ജീവിതം ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്കറിയാവുന്ന ഒത്തിരി ശക്തരായ ദൈവദാസന്മാർ വിഷമിക്കുന്നു, ഭാര്യമാർ ശാരീരികമായി തളന്നു, മാനസികമായിട്ട് തളന്നു. കാരണം സുഖമൊരു ജീവിതമല്ല ഇത്, ഒരു സ്ട്രെസ്സെല്ലാം അനുഭവിക്കുന്ന സഹോദരിമാരാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. വളരെ പ്രധാനപ്പെട്ട അടിയന്തരമായിട്ടൊരു കാര്യം, ദൈവദാസന്മാരുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. സാമ്പത്തിക വിഷയത്തിലോ മറ്റ് ധാർമ്മികമായ പ്രശ്നത്തിലോ പിടിപ്പെടാത്ത മക്കൾ, അവർ ഇത്രയും പോരാടിയൊന്നും നിൽക്കുന്നവരല്ല. അവരാരാണ്? അവരെല്ലാം മനുഷ്യരാണ് അല്ലേ, മക്കളെല്ലാം മനുഷ്യരാണ് അല്ലേ, മക്കളെല്ലാം മനുഷ്യരാണ്, ഇവരെല്ലാം മനുഷ്യരാണ്, ഇവരെല്ലാം കൊച്ചു പിള്ളേരാണ്. ഇവിടെയൊക്കെ നിന്നിങ്ങനെ പാടിയാലും അവരിറങ്ങി പറയുന്ന തമാശയും ചിരിയും ഒക്കെ കണ്ട ഇവരെല്ലാം പിള്ളേരാണ്. ഈ അനീഷ് പാഷ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. അവൻ പ്രവചിച്ചിട്ട് കുട്ടിയും കോലും ക്രിക്കറ്റും കളിക്കാൻ പോകുമായിരുന്നു. ശുശ്രൂഷ കഴിയുമ്പോൾ ഇവനെ ഈ അച്ഛനെ അന്ന് കാണത്തില്ല, അവൻ ഓടിപ്പോയി അപ്പുറത്ത് നിന്ന് സൈക്കിൾ കളിക്കുന്നു, പന്ത് കളിക്കുന്നു, സൈക്കിളിന് വഴക്കുണ്ടാക്കുന്നു. പിന്നെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഒരു സൈക്കിൾ കൊടുക്കാൻ ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അവസാനം അവർ പറഞ്ഞ് സൈക്കിളും കൊണ്ട് പൊക്കോളെ. അപ്പോൾ അങ്ങനെയൊക്കെ, കാരണം ഇതൊക്കെയാണെങ്കിലും എല്ലാവരും ആരാ, പിള്ളേരൊക്കെയാണ്. അപ്പോൾ ആ പിള്ളേരുടെ എല്ലാ ചാപല്യങ്ങളും കാണും. ഇവർ ഈ പോരാട്ട ഭൂമി നിൽക്കുക. നമുക്ക് ഈ പാസമ്മയുടെ മക്കൾ ഇങ്ങനെയാന്നൊക്കെ പറയുക. ഒരു കൊച്ചിനെക്കുറിച്ച് ഞാനൊരു സാക്ഷ്യം കേട്ട് രസകരം കേട്ടോ. ആ കൊച്ചനെ മുടി വളർത്തിക്കൊണ്ട് വന്നു. അവനിങ്ങനെ മുടി വളർത്തിയപ്പോൾ അമ്മ പറഞ്ഞു, ഒക്കത്തില്ല ഒക്കത്തില്ല, ഒന്നേ നീ അല്ലേ ഞാനും മുടിയും വീശിയൊക്കെ വളർത്തിയപ്പോൾ എൻ്റെ അപ്പൻ പറഞ്ഞു, മോനെ വളർത്തിക്കോ, കുഴപ്പമില്ല, ഞാൻ ചത്തിട്ട് വെച്ചോളാം. അപ്പോൾ ചത്തിട്ട്, അപ്പോൾ മുഴിച്ച ചത്തിട്ട് വെച്ചു, പപ്പാ എനിക്ക് വേണം, ചത്തിട്ട് വെച്ചു. ചാതുക്കാൻ പറയാൻ നോക്കൂ, ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ പറയും, പപ്പായിക്ക് പപ്പായുടെ ജീവിതം, എനിക്ക് എൻ്റെ ജീവിതം, ദിസ് ഈസ് മൈ ലൈഫ്. ചാകണ ചാകാം, ചാകണ്ട ചായണ്ട, ദേ ഡോണ്ട് കെയർ. അതൊക്കെ ഇന്നത്തെ തലമുറ. അന്ന് പിന്നെ നമുക്ക് കർത്താവേ മുടിയില്ലാലും വേണ്ടില്ല, വീശ വെച്ചില്ലാലും വേണ്ടില്ല, അപ്പ ചാകല്ലേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ചത്തുപോയ എന്തോ ഈ ഇന്നത്തെ പിള്ളേർ, അങ്ങനത്തെ പിള്ളേരൊന്നും അല്ല. അപ്പോൾ നമുക്ക്, അപ്പോൾ ഒരു കുഞ്ഞിങ്ങനെ മുടിയൊക്കെ വളർത്തി അവനെ, ഇത് സാക്ഷ്യം പറഞ്ഞാണ് പാർസ് തന്നെ, ഞാൻ കേട്ടതാണ്. അപ്പോൾ അമ്മ വഴക്കെല്ലാം പറഞ്ഞ് ചുരുക്കത്തി അവൻ പോയി മുടി വെട്ടി, പിറ്റേ ദിവസം അവരെ വലിയൊരു ചർച്ചയിൽ പോയി. അപ്പം പാസ്റ്റർ വന്നിട്ടുണ്ട്, മെയിൻ പ്രാസിംഗ് ഞാൻ സഭ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓ നൗ വി ഹാവ് എ വെരി സ്പെഷ്യൽ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അസ് ആൻഡ് ഹീ സോ ആൻഡ് സോ, ഓ ഹീ ഹാസ് കം അലോങ് വിത്ത് ഹിസ് ഫാമിലി ആൻഡ് ഹീ ഹാസ് കം വിത്ത് ഹിസ് ബ്ലെസ്ഡ് ചിൽഡ്രൻ. സോ ദിസ് ഇസ് ദ ടൈം ടു ഇൻട്രൊഡ്യൂസ് ഹിസ് ഫാമിലി. ക്ലേറ്റ് പാസ്റ്റർസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ, കുഡ് യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്.
എഴുന്നേറ്റൊക്കെ നിന്നപ്പോൾ എല്ലാവരും ചിരിക്കുന്നു, ഭയങ്കര ചിരി. നോക്കിയപ്പോഴാണ് മോൻ മുടി വെട്ടി, പക്ഷേ ഒരു രണ്ട് കുടുമി ഇങ്ങനെ താപ്പോട്ട് കിടപ്പുണ്ടായിരുന്നു. അമ്മ പോലും കണ്ടില്ല, അവൻ അമ്മയ്ക്കിട്ട് പണി കൊടുത്തതാ. മുടി വെട്ടിച്ചിട്ട കൊച്ചൻ അമ്മയ്ക്കിട്ട് പണി കൊടുത്തു. അപ്പോൾ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഇവരും മനുഷ്യരല്ലേ മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ഈ കുറ്റം പറയാനായിട്ട് എളുപ്പമാണെങ്കിലും മറ്റൊരു ദൗത്യമുണ്ട്. ദൈവദാസന്മാരുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ എന്നോട് ഈ അടുത്തിടയ്ക്ക് ഒരു ദൈവദാസൻ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവദാസനെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ വരെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്താ കാര്യം ചോദിച്ചാൽ, മുന്നണി പോരാളികളായി നിൽക്കുമ്പോൾ സഭയ്ക്കൊരു ദൗത്യമുണ്ട് ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ കർത്തദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. ഞാൻ എളിമപ്പെട്ട് പറയട്ടെ, അഹങ്കാരം പറയല്ല, ആഗ്രഹമുണ്ട് നേരത്തെ കിടക്കണമെന്ന്. എന്നാലും മനസ്സനുവദിക്കത്തില്ല. എത്രയോ നാളായി, ഒരു മണിക്കൊക്കെ മുമ്പ് അല്ലെങ്കിൽ ഒന്നര രണ്ട് മണിക്ക് മുമ്പായിട്ട് ഉറങ്ങട്ടെ, മിനിമം ഒന്നൊന്നര. എന്താ കാര്യം? പ്രാർത്ഥിക്കുക. ഒരു ദിവസം നേരത്തെ കിടത്താമെന്ന് നിശ്ചയിച്ചാലും ആരെങ്കിലും വിളിക്കും, പാർശ്വ ഇരിക്കുന്നുണ്ടോ, ഞാനിവിടെ വരട്ടെ, പിന്നെ അങ്ങനെ അങ്ങ് ഇരിക്കും. എല്ലാ കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ കിടക്കുമ്പോൾ ഒരു സമയമാകും. നിങ്ങൾക്ക് വേണ്ടി രാത്രി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കത്തദാസനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അവിടെ ജീവിത പങ്കാളി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? അവിടെ കുടുംബങ്ങൾ തകരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവിടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ നേരിൻ്റെ വഴിയിൽ നിൽക്കാൻ നമുക്കൊരു കവറേജ് ആവശ്യമല്ലേ? ഇന്ന് ഈ സമയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഏറ്റവും നല്ല ഉയർപ്പ് ലഭിക്കേണ്ടതിന് അവർ ദൈവസന്ധിയിൽ ചേർക്കപ്പെട്ടു. ആ സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കാം, ഒപ്പം ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ തോന്നുന്നവർ ഒരു നിമിഷം പ്രാർത്ഥിച്ച് മുഴങ്കാലിയിരിക്കാമെങ്കിൽ മുഴങ്കാലിയിരുന്നു. നിങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ വിടുതലുണ്ടാകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തുമാത്രം ആവേശത്തോടെ സ്വീകരിക്കുമോ അതിലേറെ ആവേശത്തോടെ ഈ ദൗത്യം ഒന്ന് സ്വീകരിക്കുമോ? നിങ്ങളുടെ കത്തദാസൻ, നിങ്ങളുടെ അറിവിലുള്ള ദൈവദാസൻ, അവരുടെ ജീവിത പങ്കാളി. പാർശ്വ ഭാര്യ ശരിയല്ലെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ മാനസികമായി തകർന്നു പോയ ഒത്തിരി ദൈവദാസന്മാരെ എനിക്കറിയാം. സ്ട്രെസ്സും കുറ്റപ്പെടുത്തലുകളും പരിമിതികളും പരിവട്ടങ്ങളും തകർന്നു പോയവരെ അറിയാം. എവിടെയോ മുറിവിൻ്റെ ലോകത്തോടെ ഈ ദൈവം വേണ്ടെന്ന് പറഞ്ഞ് മാറിപ്പോയ മക്കളെ എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എങ്ങും പോകത്തില്ല ഇവരാൾ. കാരണം ദൈവം നീതിമാന്. എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിച്ചാണ്, എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിച്ചാണ്. കണ്ണുകളടച്ചേ, ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കണം. കണ്ണടച്ചേ പ്രാർത്ഥിച്ചേ. പിതാവേ, മുന്നണി നിന്നുകൊണ്ട് പോരാടുന്ന ഒത്തിരി പേര്, പേരുള്ളവരും പേരില്ലാത്തവരും, അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരും, ഒരായുസിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഓരോ വിഷയങ്ങളുടെയും ഇനത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറ്റെടുത്ത് പോരാടി നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവദാസന്മാർ, കർത്തൃവേലക്കാർ, ഇടയന്മാർ, അപ്പോസ്തലന്മാർ, നേതൃത്വ നിരയിൽ നിൽക്കുന്നവർ, സുവിശേഷകർ, കൺവെൻഷൻ പ്രാസംഗികർ, കവലപ്രസംഗികർ, ഇവരെയെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഒരു കവറേജ് അവരുടെ മേൽ ഉണ്ടാകണമേ, അവരെ ബലപ്പെടുത്തണമേ, അവരുടെ തോളുകൾക്ക് ശക്തി കൊടുക്കണേ, അവരുടെ ജീവിത പങ്കാളികളെ ബലപ്പെടുത്തണേ, അവരുടെ മനസ്സ് തളർന്നു പോകല്ലേ, അവരുടെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ ദൈവം മാനിക്കണേ, അവരുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുതേ, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരുന്നതൊന്ന് സംഭവിക്കണേ, അവരുടെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകരുതേ. ഈ പോരാട്ട ഭൂമിയിൽ അവർ നേരിട്ടുള്ള ഫൈറ്റ് നിൽക്കുമ്പോൾ എല്ലാ ദൈവദാസന്മാരുടെ മക്കളെയും ഞങ്ങൾ ദൈവകരകം ഉയർത്തി, അവരുടെ കുടുംബങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ലോകമാണുള്ള വിശുദ്ധരെ ഉയർത്തുന്നു. ഗാന ശുശ്രൂഷ ചെയ്യുന്നവർ, പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവർ, പൊതു ശുശ്രൂഷ ചെയ്യുന്നവർ, ഭവനങ്ങളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിക്കുന്നവർ, സഭയുടെ പരിപാലനം ഏറ്റെടുക്കുന്നത്, ഇവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വലിയ കൃപ കൊണ്ട് നിറച്ച് കാക്കും. അവരാരും ശരീരത്തിലും മനസ്സിലും ക്ഷീണിച്ചു പോകരുതേ, ആത്മാവിൽ ബലപ്പെട്ട് നിൽക്കണേ, ഉത്സാഹത്തോടെ നിൽക്കണേ. ഞങ്ങൾ ദൈവദാസന്മാരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.